ഹലോ എന്റെ മാഷേ ഇങ്ങനെ ഒരു അക്കടി പറ്റുമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നാ ഞാൻ ഒരു മാസം മുമ്പേ പോയി മാവേലിയെ കണ്ട് കോവിഡ് ടെസ്റ്റ് നടത്തി മാവേലിക്ക് അഡ്വാൻസും കൊടുത്ത് ബുക്ക് ചെയ്തതാണെന്നേ നമ്മുടെ ഫംഗ്ഷന് വേണ്ടി അതിനിടയ്ക്ക് ഈ വയ്യാവേലി എന്ന് പറഞ്ഞത് മാവേലിയെ ഈ മാവേലി ചെന്ന് ഏതോ ജ്വല്ലറിയുടെ പരസ്യത്തിന് ഫോട്ടോഷൂട്ടിന് പോയി ഇപ്പം അതാ മറ്റേ വാമനും മാവേലിയും കൂടെ സിറ്റി ഹോസ്പിറ്റലിൽ കിടക്കണം ക്വാറന്റൈനിൽ ഞാൻ അറിഞ്ഞായിരുന്ന നിങ്ങളിങ്ങനെ പറഞ്ഞ ഞാൻ എന്ത് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയാ എൻ്റെ സാറേ വൈകിട്ട് 5 മണിക്ക് മുമ്പ് സമ്മാനദാനം കൊടുക്കാൻ മാവേലി വേണം അത്രയല്ലേ ഉള്ളൂ ഞാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചുകൊണ്ട് വരും ഞാനല്ലേ ഏറ്റത് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ വിളി ശല്യം ചെയ്യല്ലേ എന്നാൽ അത് ബി പി ഉള്ള മനുഷ്യനാണ് ആ ചേട്ടാ മാവേലിയെ കൊണ്ടുവരാൻ ഏറ്റത് വലിയ ഗുരുവായല്ലേ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ പബ്ലിക് ആയിട്ട് തന്നെ ഓമനായിട്ടാന്ന് വിളിക്കില്ല പബ്ലിക്കായിട്ട് വിളിക്കാൻ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്കാണെങ്കിൽ ബെഡ്റൂമിൽ തന്നെ ഓമനായിട്ടാന്ന് വിളിച്ചോ പുറത്തൊക്കെ കുട്ടേട്ടാന്ന് വിളി ആ ഇനി ഞാൻ അങ്ങനെ വിളിക്കാം ഓമനായിട്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ എന്തോ എന്ത് ഇഞ്ചിക്കറി എന്തോന്ന് കറി എന്ന് പറഞ്ഞ മുട്ടനായിരിക്കണം മുട്ട കൊള്ളാലോ ഇത് എന്തോടി പുളിരസം അതെ ഇഞ്ചി വാങ്ങിച്ചോണ്ട് തന്നപ്പോ ഞാൻ സാനിറ്റൈസറിലൊന്ന് കഴുകിയായിരുന്നു ഇത് ആരടുത്തും പോയി ഇത് ഇഞ്ചിക്കറി എന്ന് പറയല്ലേ ഇതാണ് പുളിങ്കറി ഇത് പുളിങ്കറി എന്നേ പറയാവൂ അതൊക്കെ പണ്ട് അമ്മ ഉണ്ടാക്കുകയായിരുന്നു ഇഞ്ചിക്കറി അതാണ് ഇഞ്ചിക്കറി എന്ന് പറയണത് ആ ഇഞ്ചിക്കറി മാത്രം മതി ഒരു കരം ചോറ് തന്നെ അതന്നെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത് വലിയ ടേസ്റ്റിൽ ഉണ്ടാക്കിയാ ഒരു കൊല്ലം ചോറും തിന്നില്ലേ എനിക്ക് മോഹം പിന്നെ കഴിക്കാൻ കിട്ടൂ നീ ഉണ്ടാക്കണ കറി വെച്ചിട്ട് ഒരു ഉരുൾ അതാ ഇതുവഴി ഇറങ്ങിയ ഈ ജന്മത്ത് കിട്ടണ ഭാഗ്യം പിന്നെയാണ് ഒരു കലം ചോറ് കൊള്ളത്തില്ലേ ഭയങ്കര ബോറഞ്ചി വെക്കട്ടെ നല്ലൊരു ദിവസമായിട്ട് എന്നെ കൊണ്ടൊന്നും പറയക്കില്ല നിങ്ങളൊന്നും നടക്കണോട്ടോ എന്നാണ് ഞാൻ ഒറ്റയ്ക്ക് എവിടെ കിടന്നല്ലേ ഈ സദ്യ എല്ലാം ഉണ്ടാക്കുന്നത് നിങ്ങളെ പെങ്ങള് വരുമെന്ന് പറഞ്ഞിട്ട് എവിടെ പെങ്ങള് അവള് മറ്റേ ഓൺലൈനിൽ ഓണാഘോഷമില്ലേ അത് കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ എന്ന് പറഞ്ഞു ഓണാഘോഷം എടി അവളിപ്പോ കുറെ ദിവസമായിട്ട് മറ്റേ കോവിഡ് കാരണം ഓഫീസ് പോണല്ലോ വീട്ടിലിരുന്നല്ലേ അവർ വർക്കൊക്കെ ചെയ്യുന്നത് ഓൺലൈനില് അപ്പൊ അവരുടെ കമ്പനിയുടെ ഓണാഘോഷവും ഓൺലൈനിലാക്കി പാട്ട് ഡാൻസ് എല്ലാം ഉണ്ട് ഒരാള് ഓൺലൈനിൽ വീട്ടിലിരുന്ന് പാടും വേറൊരാൾ അത് കണ്ട് അവരെ വീട്ടിലിരുന്ന് ആ പാട്ട് കേട്ട് ഡാൻസ് ചെയ്യും ഭയങ്കര പരിപാടികളാണ് ഓണസദ്യ ഇപ്പം ഓണസദ്യ മറ്റേ നെറ്റിന്ന് ഈ സദ്യയുടെ പിക്ചറൊക്കെ ഉണ്ടല്ലോ അത് ഡൗൺലോഡ് ചെയ്തെടുക്കും എന്നിട്ട് എല്ലാരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും കണ്ടിട്ടില്ലേ വാട്സാപ്പില് സദ്യയുടെ സ്റ്റിക്കറൊക്കെ വന്നിട്ടുണ്ട് അത് കൊള്ളായിരുന്നു അല്ല അതാകുമ്പോ എനിക്ക് ഒന്നും ഉണ്ടാക്കണ്ടായിരുന്നല്ലോ എനിക്ക് നിങ്ങളെ ഒട്ടിച്ച് വന്നാൽ മതിയല്ലോ അവിയല് സാമ്പാറ് പായസം പപ്പട എല്ലാത്തിന്റെയും സ്റ്റിക്കർ ഇലയിൽ ഒട്ടിച്ച് വന്നാൽ മതിയല്ലോ ഒരു ജോലിയും ചെയ്യണ്ടായിരുന്നു അത് പറഞ്ഞൂടി ദൈവമേ ഇഞ്ചിക്കറി 3G സാമ്പാറും ഗോവിന്ദയായി പുളിശ്ശേരി എന്തിനാവും എന്തോ അച്ഛാ അച്ഛന് മറ്റേ തോൽവിയില്ല സുകുമാരൻ അങ്കൾ അന്വേഷിക്കുന്നുണ്ട് ഏത് തോൽവി സുകുമാരൻ അയ്യോ ഭയങ്കര കോമഡി തോൽവിയല്ല തോൽവി അതെന്തിനാ എന്നെ അന്വേഷിച്ചത് അച്ഛൻ മറ്റേ മഹാബലിയെ കൊണ്ടുവരാന്ന് വാക്ക് പറഞ്ഞില്ലേ എന്നിട്ട് എവിടെയെന്ന് എന്നിട്ട് എവിടെയെന്ന് അവൻ ചോദിക്കുമ്പോ വിളിച്ചോണ്ടേ മഹാബലി അച്ഛന്റെ അവിടെ സ്കൂളില് 8 വീല് പഠിച്ചു പിന്നെ എന്തിനാ അച്ഛൻ കേറി മക്കളെ അച്ഛേറ്റൊന്നുമല്ല അവൻ മറിയെല്ലാം കൂടെ അച്ഛന്റെ തലയിൽ വെച്ച് കെട്ടി തന്നെയാണിത് ആ ഇനി പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല എവിടെന്നെങ്കിലും പോയി ഒരു മഹാബലി വിളിച്ചോണ്ട് എവിടെ ഞാൻ എവിടെ പോയി വിളിച്ചോണ്ട് വരാൻ ഒരു മാവേലി സ്റ്റോറി പോയാൽ ഒരു മാവേലി കിട്ടൂല മാവേലി കിട്ടുന്ന മക്കളെ ആര് പറഞ്ഞു മാവേലി സ്റ്റോറിൽ മാവേലി കിട്ടുന്ന അപ്പുറത്തെ സുനി ചേട്ടൻ പറഞ്ഞു ഞാൻ സുനി ചേട്ടൻ അപ്പുറത്തെ ഫ്ലാറ്റില് അവനാ മക്കളെ അവന്റെ അടുത്ത് സംശയം ചോദിക്കില്ല ചേട്ടാ അവൻ പോഞ്ചാനാണ് ഭ്രാന്താണ് അവന് ഭ്രാന്ത അവന്റെ അടുത്ത് ചോദിക്കൊന്നും ചെയ്യില്ല അപ്പൊ കിട്ടൂലേ മക്കളെ ഈ സമയത്ത് കൊറോണയും പിടിച്ചിരിക്കുന്ന അടുത്ത് അച്ഛ എവിടെ പോയി തപ്പായ എനിക്ക് അതെന്ന് പറയണ്ട ഈ മാവേലി കൊണ്ടുവരാത്ത പേരിൽ ആര്യയിൽ എന്നെ കളിയാക്കിയ ഞാനും അച്ഛൻ തമ്മിലുള്ള ബന്ധം ഞാൻ അവസാനിപ്പിക്കും മക്കളെ കണ്ട മക്കള് മമ്മൂട്ടിയെ മോഹൻലാലിനെ വിളിച്ചോണ്ടിരാൻ പറ അച്ഛൻ കാല് പിടിച്ചിട്ട് വേണേ വിളിച്ചോണ്ട് വരാം പക്ഷെ മാവേലിയിലെ കാര്യം ആ ഒന്നും പറഞ്ഞാ പറ്റില്ല വിളിച്ചോണ്ട് വന്നേ പറ്റുള്ളൂ എന്തോന്നാണ് പിന്നെ ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞത് ഈ മഹാബലിയും ബാഹുബലിയും തമ്മിലുള്ള ബന്ധം എന്താണ്
മക്കളെ ഇത് പുറത്തുനിന്നുമ്പോ ഇങ്ങനത്തെ സംശയമൊന്നും ചോദിക്കില്ല കേട്ടോ, ആൾക്കാർ കളിയാക്കും മക്കളെ. നിന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിട്ടതായിരുന്നു എന്റെ ഏറ്റവും വലിയ പരാജയം. മക്കളെ, മഹാബലി എന്ന് പറഞ്ഞാ നമ്മളെ നാട് ഭരിച്ചിരുന്ന ഒരു രാജാവാണ്. രാജാവ് ബാഹുബലി ഒരു രാജാവല്ലേ? ബാഹുബലി രാജാവ് ഡ്യൂപ്ലിക്കേറ്റ്, സിനിമയിലുള്ളത്. ഇത് ഒറിജിനല്, നമ്മളെ നാട്ടിലെ രാജാവ്, കേരളം ഭരിച്ചിരുന്ന മാവേലി തമ്പുരാൻ. എന്റെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഇതൊന്നും പറഞ്ഞു തരാൻ ആരും ഇല്ലേ? പിന്നെ സ്കൂളിൽ പോയിട്ട് മറന്നുപോയി. മക്കളൊരു കാര്യം ചെയ്യ്, അടുക്കളയിൽ പോയിട്ടേ, അടുക്കളയിൽ പോയിട്ട് മറ്റേ ടിന്നിൽ എന്തെങ്കിലും ബേക്കറി സാധനം ഉണ്ട്, അതേ വല്ലതും എടുത്ത് തിന്ന. അമ്മ എന്തൊക്കെ ഉണ്ടാക്കണുണ്ട് അതൊന്നും എടുത്ത് തിന്നളയല്ലേ. അമ്മ കേക്കണ്ട, അതുകൊണ്ടാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക് മാവേലി അറിഞ്ഞുകൂടാ, ഓണവും അറിഞ്ഞുകൂടാ. അതൊക്കെ നമ്മളെ പണ്ടത്തെ ഓണം. അതാണ് ഓണം. പത്തപ്പുകൂടല്, തരപ്പന്ത് കളി, വള്ളം കളി, വൈകിട്ട് പണയിൽ പോയിരുന്ന വെള്ളം കളി, അതൊക്കെ ഇനി എന്ന് വരുമപ്പാട്ടോ. നേരത്തെ കരിച്ച സാമ്പാറാണോ? അത് ഞാൻ അപ്പഴേ എടുത്തു കളഞ്ഞ്. എന്റെ കൈ പൊള്ളിച്ചെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. ഇടയ്ക്കിടയ്ക്ക് നീ നീ ഓരോന്നും ഉണ്ടാക്കിട്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ. എന്താ ഊണ് കഴിക്കണേന് തൊട്ട് മുമ്പ് വരെയെങ്കിലും ഞാൻ ഇന്ന് നല്ലൊരു സദ്യ കഴിക്കുന്നു എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അത് നീ തകർത്ത് കളയല്ലേ. ഞാനേ ഊണ് കഴിക്കുമ്പോഴുള്ള വഴക്ക് ഒഴിവാക്കാനാണ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുമ്പോ ഉണ്ടാക്കുമ്പോ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊണ്ടുവരുന്നത്. ഓ, അത് ശരി, ബുദ്ധിപരമായ നീക്കമാണല്ലേ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഓണസദ്യ ഉണ്ടല്ലോ, ഞാൻ അപ്പുറം തെരുവിച്ചാറിന്റെ ഫ്ലാറ്റിൽ പോയി കഴിച്ചോളാം കേട്ടാ. നോക്കിക്കോ അമ്മനേട്ടാ, പായസം ഞാൻ പൊളിക്കും. ആ, നീ പൊളിച്ചോ, പക്ഷെ തകർക്കരുത് കേട്ടോ. എനിക്കറിയാവോ, സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാമൂഹ്യ അകലം പാലിച്ച് ഒരു മണിക്കൂർ പൊരി വെയിലത്ത് ക്യൂ നിന്നിട്ടാണ് ഈ സാധനങ്ങൾ മുഴുവൻ ഞാൻ ഇവിടെ വാങ്ങിച്ചോണ്ട് വെച്ചിരിക്കണത്. അതാണ് നീ കരിച്ചും മൊരിച്ചും കളയണെന്ന് ഓർത്തോടും കേട്ടോ. എനിക്കതൊന്നും ഉണ്ടാക്കാൻ പരിചയമില്ല. അത് മുണ്ടിലൊക്കെ വിടും, നീ മിണ്ടാരി. അതുമല്ലേ, കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നമുക്ക് ഓണം ഇല്ലായിരുന്നല്ലേ. ഞാൻ എല്ലാം ഉണ്ടാക്കാൻ മറന്നുപോയെന്ന് ഇപ്പൊ നെറ്റിൽ നോക്കിയാണ് അവിയൽ സാമ്പാറും ഒക്കെ വെച്ചത്. പിന്നെ ഇടയ്ക്ക് നെറ്റ് കട്ടായി പോയി, അതാ സാമ്പാർ കരിഞ്ഞു പോയത്. എല്ലാം മറന്നുപോയിട്ടല്ലേ. മറന്നുപോയി ഈ ഫ്ലാറ്റ് ജീവിതം എന്ന് തുടങ്ങി അന്നോട്ട് സകല കാര്യങ്ങളും ഫ്ലാറ്റ് ആയിരുന്നല്ലേ. ആ, ഉള്ളത് കൊണ്ട് വേണം പോലെ ഒന്നല്ലേ. നീ പെട്ടെന്ന് പോയി ജോലിയെല്ലാം തീർത്ത് പോയി. അതെ, ഓണപരിപാടികൾ തുടങ്ങാൻ സമയം കേട്ടാ. അതെ, സാമൂഹ്യ അകലം പാലിക്കണോന്നല്ലേ, ആള് കൂടാൻ പറ്റൂ. അതിന് എവിടെ ആള് കൂടുന്നു? ഞാൻ നേരത്തെ പറഞ്ഞ മറന്നുപോയാ, ഫുള്ള് ഇന്റർനെറ്റ് വഴിയാണെന്ന്. ഓൺലൈൻ വഴിയല്ലേ ഫുള്ള്, ഓൺലൈൻ വഴി തുമ്പിതുള്ളല്, ഓൺലൈൻ വഴി പാട്ടുപാടല്, അങ്ങനെ സകല പരിപാടിയും ഓൺലൈൻ വഴിയാണ്. അപ്പോഴേ സമ്മാനം പ്രഖ്യാപിക്കാൻ മഹാബലി വരൂ. ദൈവമേ, അത് മറന്നിരിക്കായിരുന്നു, നീ ഓർമ്മിപ്പിച്ച. എടി, അതല്ലേ പ്രശ്നം, വരാൻ നേറ്റില്ലേ മഹാബലി, അങ്ങേർക്ക് കൊറോണ. നിങ്ങൾ ആരെയും വിളിച്ചാ വേഷം കെട്ടിക്ക്. ആരെയും വിളിച്ച് വേഷം കെട്ടിക്കാന്ന് പറഞ്ഞാ മറ്റേ ആടയാഭരണങ്ങളും മറ്റേ കൊടയും ഒക്കെ വേണ്ടേ? എന്റെ മീശയ്ക്കാണെങ്കിൽ സാമൂഹിക കല ഇങ്ങോട്ടൊന്നും വളരില്ല. അല്ലായിരുന്നെങ്കിൽ ഞാൻ മാവേലി ആയനെ. മാവേലി ഇല്ലാത്ത ഓണാഘോഷത്തിന് ഞാനില്ല. എന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഒരു ഗ്ലാസ് പായസം മാവേലിക്ക് കൊടുക്കാന്ന് വിചാരിച്ചു, അതിനി നടക്കൂല. പാചകറാണി പോണ പോക്ക്, മാവേലിക്ക് പായസം ഉണ്ടാക്കാൻ പോണു. അവന് ഭാഗ്യമുണ്ട്, അതാണ് കൊറോണ വന്നത്. എന്നാലും ഞാൻ ഇനി എവിടെ പോയൊരു മാവേലിയെ തപ്പും എന്റെ തമ്പുരാനെ. ഓമനക്കുട്ട, ഓമനക്കുട്ട, മാവേലി ഇതപ്പോ വന്ന്. മാവേലി, മറ്റേ കട്ടായിക്കോളം ഷാജി പറഞ്ഞു വിട്ടാണ്, ഒളിച്ചേട്ടാ. എന്തായാലും എനിക്ക് ഇനി ഫ്ളാറ്റിലുള്ള മുന്നിൽ തലയുയർത്തി നിൽക്കാമല്ലോ. അടിപൊളി. ആവേശം കുറയ്ക്കൂ സഹോദര, ഇതൊരു ഡ്രീം സീക്വൻസ് ആണ്. ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് മഹാബലി അല്ല, 916 ഒറിജിനലാ. ഒറിജിനലാ? പിന്നെ എങ്ങനെ ഇവിടെ വന്നത്? ഞാൻ ഇവിടെ അല്ല, നിന്റെ മനസ്സിലാണ് വന്നത്. എന്തായാലും മനസ്സിൽ വന്നു, ആ സ്ഥിതിക്ക് ഒന്ന് നേരിട്ട് വന്നുണ്ടായിരുന്ന മഹാബലി. അങ്ങേ കാണാനായിട്ട് നമ്മളെ ഫ്ളാറ്റിലുള്ള ആൾക്കാർ മുഴുവൻ കാത്തിരിക്കുകയാണ്. നിങ്ങളൊക്കെ സേഫ് ആയിരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്, പക്ഷെ നിങ്ങളെ നേരിൽ വന്ന് കാണാൻ എനിക്കിപ്പോ കഴിയില്ല. അത് ആ സെക്യൂരിറ്റി കയറ്റി വിട്ടില്ലേ മാവേലിയെ?
കൊറോണ വന്നതിന് ശേഷം അവന് കട്ട ജാടയാണ്. എം ബി ബി എസ് പഠിച്ച ഡോക്ടറെ വരെ പനി നോക്കണ അവയല്ല അതിന്റെ ജാട. മാവേലി ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവനെ ഇന്ന് തന്നെ ആണെങ്കിൽ ഇവിടുന്ന് പറഞ്ഞുവിടാ. ഞാൻ അതല്ല അനിയ, ഞാനിപ്പോ ദുരിതം അനുഭവിക്കുന്ന എന്റെ സഹോദരങ്ങളെ വിസിറ്റ് ചെയ്യുന്ന തിരക്കിലാണ്. അസുഖം കൊണ്ടും പ്രളയം കൊണ്ടും ബുദ്ധിമുട്ടുന്ന അവരെ കാണാനാണ് ഇക്കൊല്ലം ഞാൻ വന്നത്. ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാവോ? എന്തിനാ? എന്റെ വൈഫ് പായസം ഉണ്ടാക്കുന്നുണ്ട്, അത് കുടിച്ചിട്ടേ പോകാവൂ. പായസം കുടിക്കാന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഓടിത്തള്ളിയ. മാവേലിക്ക് പോലും അവളെ പായസം ഇഷ്ടപ്പെട്ടില്ല. അല്ല, അപ്പൊ ഞാൻ എവിടെയാണിത്? മാവേലി പോവല്ലേ, അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചെയ്യാം, പായസം കുടിക്കണ്ട. മാവേലി ഒരു ഐഡിയ പറഞ്ഞു തന്നിട്ട് പോവാം. മാവേലി, ഞാൻ ഇവിടുത്തെ നാട്ടുകാരുടെ എന്തോ പറയും. ചേട്ടാ. മാവേലി, ഞാനല്ലേ പ്രായം വെച്ച് നിങ്ങളെ ചേട്ടാ എന്ന് വിളിക്കേണ്ട. നിങ്ങൾ എന്നെ ചേട്ടാ? കുട്ടേട്ടാ എന്നാ. ഇതൊക്കെ എങ്ങനെ പഠിച്ചത്? അയ്യോ മാവേലി, ഇത് എന്താ പെൺവേഷോ? അയ്യേ മാവേലി, ഞാൻ രേഷ്മയാ. ഇതെന്താ ഈ പിച്ചമ്മയൊക്കെ പറയുന്നത്? നീ ആയിരുന്ന ഒന്നും പറയണ്ടടി. കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഇവിടെ വരാത്ത മാവേലിയല്ലേ ഞാൻ ഈ വർഷം ഇവിടെ കൊണ്ടുവരാന്ന് എല്ലായിടത്തും കയറി വീൻ പഠിച്ച്. ഇപ്പൊ ഒന്നും നടക്കൂല, എന്റെ വില മുഴുവൻ പോവും. ആകെപ്പാടെ ടെൻഷനായി. മുമ്പായിരുന്നെങ്കിൽ വല്ല ബംഗാളിയെങ്കിലും നമുക്ക് പിടിച്ച് വേഷം കെട്ടി മാവേലി ആക്കായിരുന്നു. ഇപ്പൊ ഈ കൊറോണ ആയതുകൊണ്ട് അവന്മാരെല്ലാം നാട്ടിലേക്ക് പൊക്കളഞ്ഞില്ലേ. നിന്നെ മറ്റേ തെർമൽ സ്കാനും സാനിറ്റൈസറും ഒക്കെ തേച്ച് തന്നെ അവന്മാരെ കയറ്റി വിട്ടത്. എന്നാൽ ഐശ്വര്യമായിട്ടൊരു ഹസ്തദാനം തന്നിരിക്കുന്നു, ഹാപ്പി വേണം. അവള് മുറിയിലുണ്ട്. നീ എന്തോ അത്തപ്പൂക്കളവും ഒക്കെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് പൂക്കളും ഒക്കെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ് അവിടെ. ഇതാണ് ഇൻസ്റ്റന്റ് ഫ്രീ സ്റ്റൈൽ അത്തപ്പൂക്കള. ഇതിങ്ങനെ നമ്മൾ ദാ ഇവിടെ ഒട്ടിച്ചു വെച്ചാ മതി, അത്തപ്പൂക്കള റെഡി. വന്നു വന്ന് ഇങ്ങനെ ആയാ ഓണമൊക്കെ. കൊള്ള, അതൊക്കെ പണ്ടത്തെ നമ്മളെ ഓണം തന്നെയായിരുന്നു. ഓണം രാവിലെ വെളുപ്പാം കാലത്ത് എഴുന്നേറ്റ് പൂക്കൾ പറിക്കാൻ പോകുന്നു, ഓരോരുത്തന്മാരെ വീട്ടിൽ ചാടിക്കേറി പൂക്കൾ മുട്ടിക്കുന്നു, എല്ലാരും കൂടെ തറയിൽ ചാണകമൊക്കെ ചപ്പളിക്ക് വെച്ച് മെഴുകിയിട്ട് വളഞ്ഞിരുന്ന അത്തപ്പൂക്കൾ ഇടുന്നു, യേശുദാസിന്റെ ഓണപ്പാട്ട് കേൾക്കുന്നു. എന്തായിരുന്നു അതൊക്കെ ഒരു കാലം. ഇപ്പൊ കണ്ടില്ലേ, വന്ന് വന്ന് മൊത്തത്തില് പടമായിട്ടതായിരിക്കുന്നു അത്തപ്പൂ. കാലത്തിനൊത്ത് കോലം മാറണ്ടേ ചേട്ടാ. അത് ചേച്ചി എവിടെ? അവള് അടുക്കളയിൽ സദ്യ നശിപ്പിച്ചോണ്ടിരിക്കുന്നു. പുതിയ പട്ടുപാവടാ ഈ പടം കണ്ടിട്ട് അവക്ക് സൂപ്പർ എന്ന്. അപ്പൊ ഇവള് ഒറിജിനൽ അത്തപ്പൂ കണ്ടിരുന്നെങ്കില്? ഒറിജിനൽ അത്തപ്പൂ ഒക്കെ കണ്ടിട്ട് രണ്ടു കൊല്ലേ. ഇനി അത് കാണണമെങ്കിൽ ഒന്ന് ഓണം മാറണം, അല്ലെങ്കിൽ മഴ മാറണം. ഓണം മാറണമെങ്കിലേ ഭൂമി തിരിച്ചു കറങ്ങേണ്ടി വരും. എങ്കിലും ഈ വിഷമ ഘട്ടത്തിൽ അല്പ സന്തോഷം കിട്ടിയില്ലേ, അത് തന്നെ ഒരു ഭാഗ്യം. അതാ ഞങ്ങൾ ഈ ഫ്ലാറ്റില് ഓണം ആഘോഷിക്കാന്ന് വെച്ചത്. നാലഞ്ച് മാസമായിട്ട് പിള്ളേരെ ഉൾപ്പെടെ അടച്ചിട്ടിരിക്കുകയല്ലേ, എല്ലാവർക്കും കൂടി സന്തോഷം ആയിക്കോട്ടെ എന്ന് കരുതി. അതല്ലേ ഞാനും ഇങ്ങോട്ട് വന്നത്. ആ നിന്റെ സന്തോഷം ഉണ്ടല്ലോ, ഇവളുടെ ഓണസദ്യ കഴിക്കുന്നതോട് കൂടി തീർന്നു. ഞാൻ പരീക്ഷണ വസ്തുവോ ഒന്നും തോന്നല്ലേടി. അടിപൊളി, നീ വിജയിച്ചടി, വിജയിച്ചു. ഇതെങ്ങനെയടി? അത് ഈസി അല്ലേ. ഇൻസ്റ്റന്റ് പായസം കൂട്ടായിരുന്നെ. അഞ്ച് മിനിറ്റ് പാല് തിളപ്പിക്കുക, പാക്കറ്റ് പൊട്ടിച്ച് അതിനകത്ത് ഇടുക, വീണ്ടും തിളപ്പിക്കുക. വെരി ഈസി. ചുമ്മാ അല്ല കേട്ടാ, പായസത്തിന് മാത്രം ഇത്ര രുചി. കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇൻസ്റ്റന്റ് പായസേ, അതൊക്കെ പണ്ട് നമ്മളെ കുട്ടിക്കാലത്ത്. ഹലോ മിസ്റ്റർ, ഒന്ന് നിർത്തൂ. എന്ത് പറഞ്ഞാലും ഒരു പണ്ടത്തെ ഓണം, പണ്ടത്തെ ഓണം, പണ്ടത്തെ പൂക്കളം, പണ്ടത്തെ അത്തം, എന്തുവായത്? എന്തായാലും ഈ അവസ്ഥയായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടേ പറ്റുള്ളൂ. ഇനിയിപ്പോ ഇതൊക്കെ നടക്കുള്ളൂ. പണ്ടാണെങ്കിലേ കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണ്. ഇപ്പൊ കൊറോണ ഓണത്തിന് ഉള്ളതുണ്ണണം, അത്രേ ഉള്ളൂ. മനസ്സിലായോ? ഓ മനസ്സിലായി മനസ്സിലായി. ഇനിയിപ്പോ വരും പോലെ വരട്ടെ.
നമ്മുടെ മത്സരങ്ങൾ തുടങ്ങാൻ സമയമായി കേട്ടോ. മത്സരം? എന്ത് മത്സരം? വടംവലി, വടംവലി മത്സരം. വടംവലി ഈ സമയത്തോ? സോഷ്യൽ ഡിസ്റ്റൻസിംഗ് ഒക്കെ നോക്കണ്ടേ? സോഷ്യൽ ഡിസ്റ്റൻസിംഗ് ആര് തെറ്റിക്കണം? നീ ഇവിടെ വന്നേ. രണ്ട് ആ ഫ്ലാറ്റ് കണ്ടാ കുറച്ച് കഴിയുമ്പോൾ നോക്കിയോ, ആ ഫ്ലാറ്റ് നേരെ അവിടെ നിന്നിട്ട് ഒരു വടം വലിച്ച് നേരെ ഇങ്ങോട്ട് എറിയും. നമ്മൾ ഉടനെ ചാടി ഇറങ്ങി വടത്തിന്റെ ഇക്കര പിടിച്ചിട്ട് ഇങ്ങോട്ട് വലിക്കുന്നു, അവരവിടെ നിന്ന് വടത്തിന്റെ അക്കര പിടിച്ചിട്ട് അങ്ങോട്ട് വലിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ വടം വലി. എല്ലാം എന്റെ ഐഡിയ ആണ്. എങ്ങനെയുണ്ട്? നിങ്ങളവിടെ എത്ര പേരുണ്ട്? നമ്മളിവിടെ നാലു പേരേ ഉള്ളൂ. നാലില്ല, നമ്മള് മൂന്നര പേര്. കണ്ട മൂന്ന് വലുതും ഒരു ചെറുതും. നിങ്ങൾ അതേ പറ്റുള്ളൂ കേട്ടാ. ആ അതാര് തടിയാര്? അവനെ കളിക്കാൻ പറ്റില്ല, ബന്ധുക്കള് ആയിട്ട് ഇവിടെ എടുക്കൂല. അവനെ വേണ്ട തടിയനെ മാറ്റ്. ആ തടിയൻ തന്നെ അഞ്ചു പേർക്കുള്ള സൈസ് ഉണ്ട്. ആരായിരുന്നാലും മാറ്റ്. പിന്നെ വേണ്ട, ഓൺലൈൻ ക്ലാസ്സില് പിള്ളേര് ടീച്ചർമാരെ പറ്റിക്കും പോലെ പറ്റിക്കാനൊന്നും പറ്റൂല. സീരിയസ് ആയിട്ടാണ് കേട്ടാ. ആ ഓക്കെ, മക്കളെ കൊണ്ടുപോയി കൊണ്ടുപോയി. അറിയാലോ എടാ പൊട്ടാടാ രമേശ, ഇപ്പൊ കിടന്ന് വലിക്കല്ലോടാ. റെഡിയായില്ല. മൂന്ന് ഇതല്ലേ, മൂന്ന് മിസ്സല്ലേ, അത് കണ്ടേ വലിക്കാവും. ഏയ് വടം വിട്ട് കളയല്ലേ, കേട്ടാ ചെന്ന് വീഴും. ഓക്കെ, അപ്പം ആദ്യം ഞാൻ ഇതിന്റെ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞുതരാം. ഓക്കെ, ഇതിന്റെ പേരാണ് വടം. അയ്യോ അറിഞ്ഞൂടാ, അതുകൊണ്ടല്ലേ പറഞ്ഞു തരുന്നത്. ആ ബാക്കി പറയാം. അപ്പം ഇതില് മൂന്ന് വിസിലുണ്ട്. മൂന്ന് വിസിലേ അറിയില്ലെന്നാ എവള്. എടി മൂന്ന് വിസിൽ എന്നാലും വടംവലിയില്ല, മൂന്ന് വിസിൽ. എണിക്കാടേ. അപ്പൊ ഈ മൂന്ന് വിസിൽ, ആദ്യത്തെ വിസിൽ എന്ന് പറഞ്ഞാൽ ടേക്ക് ദ റോപ്പ്. രണ്ടാമത്തെ വിസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ റെഡി ആവണം. ഓക്കെ, മൂന്നാമത്തെ വിസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വലിച്ചു തുടങ്ങി. മരങ്ങളാ പേങ്ങ, എന്താടാ വിസിലടിച്ചിട്ടില്ലാടാ വഹിക്കേണ്ടത്. ആ തടി അവിടെ നിൽക്കണടാ. ഡേടാ ഡേ കളിക്കില്ലേ. പിന്നെ അച്ഛാ നമുക്ക് ബാഹുബലി വിളിക്കുമ്പോൾ ഇങ്ങനെ വിളിച്ചാലപ്പോ ജയിക്കും. ബാഹുബലി കുറെ നേരത്തെ ബാഹുബലി. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ തോക്കും കേട്ടോ. മക്കളെ ഞാൻ ഒരു കാര്യം പറയാം, എന്റെ ഐഡിയ ആണ്, ഞാനാണ് ഇതെല്ലാം കൊണ്ടുവന്ന കൺസെപ്റ്റ് എല്ലാം. അവസാനം തോപ്പിച്ചാ എന്റെ വിലയെ പോവുള്ളൂ കേട്ടോ. ഓ ഇല്ല ചേട്ടാ, നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ, ഡേയ് റെഡി റെഡി, നമ്മൾ റെഡി. എടുത്തോ. രണ്ടാമത്തെ ദിവസം റെഡി ആയിക്കോ. മൂന്നാമത്തെ ദിവസം പഠിച്ചോ. ചേട്ടാ ചേട്ടൻ എന്താ നേരെ വലിക്കാത്ത? അതുകൊണ്ടല്ലേ നമ്മൾ തോറ്റുപോയത്. പിന്നെ അങ്ങോട്ട് നോക്ക്, അവർ ആഘോഷിക്കുന്നുണ്ടോ? എനിക്കിവിടെ ശ്വാസം വലിക്കാൻ പറ്റില്ല, പിന്നെയാണ് വടം വലിക്കണം. നീ പിണ്ടായി ഞാൻ ശ്വാസം വലിച്ചോട്ട്. ചേച്ചി ചേച്ചി എന്തിനാ വടം വിട്ട് തിടക്ക്? എടി അത് ഫ്ലാറ്റ് നശിപ്പിച്ച സൗണ്ട് അല്ല, ഈ എന്റെ നട്ടെല്ലാം കണ്ട് പൊട്ടിയെന്നു അവൻ ആ സൗണ്ട്. കൊടും ചതി, ഞാൻ അപ്പുറത്തെ ഫ്ലാറ്റ് വരെ തന്നെ വലിച്ചോണ്ട് പോയി. തിരിഞ്ഞു നോക്കുമ്പോ നിങ്ങൾ ആരുമില്ല. എന്ത് സ്വഭാവം റേഡിയോ കാണിച്ചത്? വലിയ ഗുമ്മി വെച്ചിട്ട് എല്ലാരും കൂടെ പോയേക്കണം, ഞാൻ മാത്രം ആഞ്ഞു വലിച്ച്. എന്റെ കൈ കണ്ട ചുമന്ന്. നമ്മൾ തോറ്റെങ്കിലും എന്റെ ഐഡിയ പറക്കോട്ടായല്ല. എന്തോന്നാ ഒരു തോൽവി ആയത്? നമുക്ക് സന്തോഷമായിട്ടൊരു ഓണക്കളി കളിക്കാൻ പറ്റില്ലേ? അതെ ഞാൻ ഉദ്ദേശിച്ചു. ഇനിയും കളികളുണ്ട്. എന്നിട്ട് വേണം അതിൽ പങ്കെടുക്കണവരൊക്കെ ആദ്യമേ തോറ്റോണ്ട് പോവാൻ. വാങ്ങട്ടെ. ഉണ്ട് മക്കളെ, നമുക്ക് ഈ തീറ്റ മത്സരം പോലെ റൊട്ടി കടി മത്സരമുണ്ട്. റൊട്ടി കടി, റൊട്ടി കടി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാരും കൂടെ നമ്മളെ ഫ്ലാറ്റിന്റെ ബാൽക്കണിയിലേക്ക്, അപ്പുറത്തുള്ളവര് അവരെ ഫ്ലാറ്റിന്റെ ബാൽക്കണിയിൽ വന്നേക്കും. എന്നിട്ട് റൊട്ടി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയും. അത് നമ്മൾ ചാടി കടിക്കണം. ഈ പട്ടിയൊക്കെ ബിസ്ക്കറ്റ് അടിക്കില്ല അതുപോലെ. കോമഡി അടിക്കാമെന്നിരിക്കും. വേറെ കളിയുണ്ട്, സുന്ദരിക്ക് പൊട്ടുതൊടൽ. സുന്ദരിയായ ഭാര്യമാരെ ഭർത്താക്കന്മാര് കണ്ണ് കെട്ടിയിട്ട് പൊട്ടുതൊടൽ, അതാണ് മത്സരം. പക്ഷെ നമുക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റില്ല. അതെന്ന് പറഞ്ഞാൽ നിന്നെ പൊട്ട് കടാൻ നിർത്തി കഴിഞ്ഞാൽ മത്സരത്തിന്റെ പേര് മാറ്റേണ്ടി വരും. അത്
ഓണത്തിന് വേണ്ടിട്ട് ഓഫീസിലെ എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട് പാടിയായിരുന്നു. ആ പാട്ട് നിങ്ങൾക്ക് വേണ്ടി പാടാം. ഒരു മിനിറ്റ്, ലിറിക്സ് എടുക്കാം. എന്ത് പാട്ടാണ്? ഓണപ്പാട്ട്. ഓണപ്പാട്ടാ? അടിപൊളി. ഒരു ഓണപ്പാട്ട് കേട്ടിട്ട് എത്ര വർഷം എന്നറിയോ? ഓക്കേ, പാട് പാട്. Wearing new clothes, let's dance and let's sing. Oh friends, come gather, don't sit idle. Welcome Maveli and have little fun. Na, nirtho na. Daana ona paattu. Ah, ee paattu endha kulappam? Paattu endha kulappam na? ഇംഗ്ലീഷിലാണോ ഓണപ്പാട്ട് പറഞ്ഞത്? നീ വന്നപ്പം തൊട്ട് ഞാൻ ശ്രദ്ധിക്കുകയാണ്. നീ വന്നപ്പോൾ ഒരുമാതിരി കളിയാക്കും പോലെ അത്തപ്പൂവിൻ്റെ ഫോട്ടോ സെറ്റ് എടുത്തുകൊണ്ട് വന്ന്. അടുത്ത് ഓണത്തിൻ്റെ ഇംഗ്ലീഷ് പാട്ട്. ഓണം വരുമ്പോൾ ഇങ്ങനെയാണ് പാട്ട് പാടേണ്ട. ഓണപ്പാട്ടെന്ന് പറയുമ്പോൾ എല്ലാവരെയും മനസ്സിൽ വരുന്ന കുറേ ഓണപ്പാട്ടുകളുണ്ട്. ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ, ഉണ്ണി പിറന്നല്ലോ, ഉണ്ണി ഏച്ചു പിറന്നല്ലോ. പിന്നെ അടുത്ത് ഇങ്ങനെ ഓരോ ഓണത്തിനെ എടുത്തു വെച്ച് ഇംഗ്ലീഷീകരിച്ചിട്ടൊക്കെയാണ് ഇപ്പൊ ഓണം ആർക്കും ആഘോഷിക്കാൻ പറ്റാത്ത ഈ ഗതിയായിട്ട് കിടക്കണത്. യഥാർത്ഥ മലയാളത്ത് കളിയാക്കല് ഒന്നോ രണ്ടോ വരിതെറ്റിക്കാണ്, പക്ഷെ പാട്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെയാണ്. നിങ്ങളിവിടെ പാട്ടും പാടി തമാശയും പറഞ്ഞോണ്ടിരുന്നോളേ, പരിപാടി കഴിയുമ്പോഴേ അവാർഡ് കൊടുക്കാനായിട്ട് മാവേലി വരേണ്ടി വരും. അപ്പം അസോസിയേഷൻകാരെല്ലാരും കൂടെ ഇങ്ങോട്ടും നിങ്ങളെ മുതുവത്ത് കുതിര ഏറി ഞാൻ പറഞ്ഞേക്കാം. മാവേലി വന്നില്ലെങ്കിൽ ഇപ്പൊ പ്രശ്നമാകില്ല. എടി, ഈ സമയത്ത് ഞാൻ മാവേലി എവിടെ പോയി തപ്പായി? ആ, എനിക്കറിഞ്ഞൂടാ. ഹലോ, ആ സാറേ പറയണം. പിന്നെ വരും വരും വരും, മാവേലി വരും. അഞ്ചു മണി എന്നല്ലേ പറഞ്ഞ, അഞ്ചു മണിക്ക് മാവേലി വരും. വരും സാറേ, വരും സാറേ, ടെൻഷൻ ഒന്നും വേണ്ട. പിന്നെ സാറേ, ഞാനൊരു കാര്യം ചോദിച്ചോടാ. അല്ല, അഥവാ വല്ല വണ്ടി കിട്ടാൻ വൈകിയോ എന്തെങ്കിലും, മാവേലി വരാൻ ലേറ്റായി, മാവേലി വരാൻ പറ്റാതിരുന്നാല് സാറ് നമ്മളെ ഇവിടുത്തെ നല്ല ഒരു എന്താണ് എല്ലാവർക്കും ഇടയിലും ജനസമ്മതനും എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളല്ലേ, സാറിന് ഈ സമാധാനം പ്രഖ്യാപിച്ചൂടാ സാറേ? ഇല്ലല്ല, മാവേലി വരും, ഞാൻ അങ്ങനെ പറഞ്ഞല്ല. അഥവാ ചുമ്മാ ഒരു ഒരു നേരം പോക്ക് പറഞ്ഞതേ ഉള്ളൂ. ശരി സാറേ, മാവേലി വരും 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 വരും. സംഭവം സീരിയസ് ആണ് കേട്ടോ. നിങ്ങൾ ഇതിനെ ഏറ്റുപിടിക്കാൻ പോണ്ടി വല്ല കാര്യം? മക്കളെ എല്ലാരും കൂടെ പൊക്കിയപ്പോ ഞങ്ങൾക്ക് കയറി ഏറ്റുപോയതല്ലേ, എനിക്ക് ഒരുമാതിരി വിറക്കും പോലെയൊക്കെ തോന്നുന്നു. താരടി, നിന്റെ അച്ഛനെ ഒന്ന് അത്യാവശ്യമായിട്ട് ഇവിടെ വരെ ഒന്ന് വരാൻ പറയുമോ? എന്തിന് മാവേലിയാക്കാൻ? അമ്മ, മാവേലിയാക്കാൻ പറ്റിയ ജനക്ക് മാവേലിയാക്കാനല്ല, മറ്റേ വാമനാകാൻ. അതാകുമ്പോഴേ നമുക്ക് അമ്മമാര് ചോദിച്ചു കഴിഞ്ഞാൽ മഹാബലിയെ ചവിട്ടി താഴ്ത്തിട്ട് വാമനം വന്നു പറഞ്ഞിട്ട് നിർത്തായിരുന്നു. കൂടുതൽ കളിയാക്കല്ലേ, എന്റെ അച്ഛൻ നാട്ടിലെ മമ്മൂട്ടിയാ. ആ തന്നെ തന്നെ, എന്റെ സൂര്യമാനസത്തിലെ മമ്മൂട്ടി. ദേ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇങ്ങനെ തർക്കിച്ചോണ്ടിരുന്നു, ഇങ്ങോട്ട് നോക്കിയേ, ഗെയിംസ് മുഴുവൻ കഴിയാറായി. ആദ്യം ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കും മര്യാദക്ക്. അതൊക്കെ പണ്ടത്തെ ഓണം. നിങ്ങളൊന്ന് മിണ്ടായിരി, ഞാൻ പറഞ്ഞോട്ട്. പണ്ടത്തെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടത്തെ ഓണം എന്താണെന്നറിയോ, നമുക്ക് നാട്ടിൽ എവിടെ പോയി കഴിഞ്ഞാലും ഒരു മാവേലി ഈസി ആയിട്ട് കിട്ടുമായിരുന്നു. റോഡിലോട്ട് ചുമ്മാ ഇറങ്ങിയാൽ മതിയായിരുന്നു, ഒരു മാവേലി തട്ടാതെ നമുക്ക് നടന്നു പോകാൻ പറ്റുമോ? ഇപ്പൊ മരുന്നിന് പോലും ഒരു മാവേലിയെ കിട്ടായില്ലേ. ഞാൻ എങ്ങനെ മാവേലിയാവും? മാവേലി ആവണമെങ്കിൽ അതിന്റെ മറ്റേ ആടയാഭരണങ്ങളൊക്കെ വേണ്ടേ? മാവേലിയുടെ കോസ്റ്റ്യൂമാണ് മാവേലിയുടെ മെയിൻ എന്ന് പറയുന്നത്. അതില്ലാതെ നിങ്ങൾ ഇതൊക്കെ ഏറ്റെടുക്കുമ്പോ ആലോചിക്കണ്ടായിരുന്ന. അറ്റകൈക്ക് ഞാനൊരു വഴി കണ്ടെത്തി വെച്ചിട്ടുണ്ട്. എന്തുവാ? പറഞ്ഞുതരാം, ഞാൻ ഇപ്പൊ വരാം.
ചേട്ടൻ മുങ്ങുവാന്ന തോന്നുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, അവള് കൊച്ചായതുകൊണ്ട് അവൾക്ക് അടി കിട്ടൂല. അവസാനം നമുക്ക് രണ്ടുപേർക്ക് അരിക്കടി വരുന്നത് എന്താന്ന് വെച്ചാ ചെയ്യുക. ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ ഇവിടെ മറ്റേ റെസിഡൻസ് അസോസിയേഷൻ വലിയ ഫ്ലാറ്റില്ലേ, അതിൻ്റെ പ്രസിഡന്റ്. ഓണക്കളിക്ക് മാവേലി വരാന്ന് പറഞ്ഞിട്ട് മുങ്ങിക്കളഞ്ഞു. ഒരു കോസ്റ്റ്യൂം ഇട്ട് മാവേലി ഇട്ട് അനിയും വരാം. അഡ്വാൻസ് അഡ്വാൻസ് ഉണ്ട്, പൈസ തരാം. വരാം. ഹായ് ബോയ്. മലയാളി, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. മാസ്ക് ഇടാനെ, മാസ്ക് ഇട്ട് മാസ്ക് ഇട്ട്. ഹലോ, മാസ്ക് ഇട്ട്. ഹലോ, പൈസ കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ആർക്കും. ഹലോ, എന്നാലും മാവല് വന്നില്ലല്ലമ്മ. അച്ഛനെ കാണാൻ എല്ലാരും എന്തിനാണെങ്കിൽ സ്കൂളില്ലാത്ത വാഗിയല്ലെങ്കിൽ തീർന്നു. നാണക്കേട് പറഞ്ഞ് എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുന്നുണ്ടായിരിക്കോടി. അതല്ലടി, നാളെ ഇനിയിപ്പോൾ അപ്പുറത്തെ ഫ്ലാറ്റിലുള്ള അവളുമാര് ചോദിക്കും, മിസ് സോമന കുട്ടായി ഭർത്താവ് മഹാബലിയെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് പാതാളത്തിൽ അങ്ങനെ പോയി ഒളിച്ചിരിക്കുന്നതാണ്. അതാ നാണക്കേട് സഹിക്കാൻ വയ്യാത്തത്. നിന്റെ ചേട്ട അല്ലെങ്കിലും പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞതുപോലെ ചെയ്യില്ല. അപ്പൂപ്പൻ്റെ വാവുവലിക്ക് തന്നെ കണ്ടില്ലായിരുന്നു, ഞാനൊരു കാക്കയെ പിടിച്ച് കൂട്ടിനകത്ത് ഇട്ടിരുന്നത് കൊണ്ട് ആ കർമ്മം ചെയ്യാൻ പറ്റി. അതുപോലെ നിന്റെ ചേട്ടന് ഒരാഴ്ച മുമ്പേ ഒരു പിന്നെ മാവേലിയെ പിടിച്ച് കൂട്ടിനകത്ത് ഇട്ട് അടച്ചിട്ടിരുന്നെങ്കിലേ വല്ല കുഴപ്പം ഉണ്ടാവുമായിരുന്നു. ഇപ്പം ഈ ആൾക്കാരെ മുമ്പിൽ നാണം കെടേണ്ടി വരുമായിരുന്ന. ചേച്ചി, ആൾക്കാരൊന്നും പറയില്ല. ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാന്നുള്ളതല്ലേ, എന്തോന്ന് പറയാനാ? ആൾക്കാരും പോട്ടി, ഫ്ളാറ്റിൽ അവർക്കുള്ളതാണ് നാളെ ഇനി സഹിക്കാൻ പറ്റാത്തത്. പ്രേതമല്ല മക്കളെ, മഹാബലി തമ്പുരാൻ. ഞാൻ പാതാളത്തിൽ നിന്ന് പുറപ്പെട്ടിട്ട് 30 ദിവസമായി. കേരളത്തിൽ വന്നപ്പോ 28 ദിവസം ക്വാറന്റൈനിലാക്കി. അങ്ങനെ ക്വാറന്റൈൻ കഴിഞ്ഞ ഇന്നലെയാണ് ഞാൻ പുറത്തിറങ്ങിയത്. അതാണ് ഈ രൂപം. വന്നു മോളെ, വന്നു വന്നു. നെഗറ്റീവാ, നെഗറ്റീവ്. മോളെ, മോൾക്ക് മഹാബലി അപ്പൂപ്പൻ എന്താ കൊണ്ടുവന്നിരിക്കുന്നത് നോക്കൂ. സമ്മാനമായി മാസ്ക്. പിന്നെ എവിടെ ഈ വീട്ടിലെ മഹാമനുഷ്യൻ? എല്ലാ വീട്ടിലും പോയായിരുന്നു. ആ, എല്ലാ വീട്ടിലും പോയി. എല്ലാവർക്കും സമ്മാനവും കൊടുത്തു. പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയി കേട്ടോ. ഇനി ഈ ഒരു വീട് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇവിടെയും എത്തി. അപ്പോ ഈ ഓണം നല്ലോണം സൂക്ഷിച്ചോണം കേട്ടോ. മാമിന്റെ കയ്യിൽ നിങ്ങൾക്കൊക്കെ തരാൻ മറ്റൊന്നുമില്ല. അതുകൊണ്ട് ഒരു 4 വരി പാട്ട് പാടിത്തരാം, നല്ലൊരു ഓണപ്പാട്ട്. മാവേലിനാടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ അമൃതത്തോടെ വസിക്കും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ഓമനേട്ടാ, മനസ്സിലായല്ലേ? ഈ കൊറോണ കാലത്ത് തിരുവോണത്തിന് പൊന്നു തമ്പുരാനും ഇങ്ങനെ വരും. പുലികളി അച്ഛന്റെ കയ്യിലുണ്ട്. ചെണ്ടയൊന്നുമില്ലല്ലോ. ചെണ്ടയൊക്കെ ഉണ്ട് എന്റെ പോക്കറ്റില്. ഇതോ കയ്യിലിരിക്കല്ലേ, ആ ഫോൺ കണ്ടെടുത്ത്. ചെണ്ടയും കുഴലും ഒക്കെ ഇതിനകത്തുണ്ടേ. നിന്റെ അമ്മയുടെ ഇൻസ്റ്റന്റ് പായസം പോലെ ഇൻസ്റ്റന്റ് പുലികളി. ഇത് നമ്മൾ പിടിച്ച ആ കളിക്ക്. ഹേയ് ഹേയ് ഹേയ്.